കേരളത്തിലും മറ്റെല്ലായിടത്തും ഇടതുപക്ഷം ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങുകയും സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി പോലും നഷ്ടമാകുകയും ചെയ്യുമ്പോ സഖാക്കളെ ഒരു ചോദ്യം ചോദിക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡി പ്രദീപ് കുമാർ എന്തുകൊണ്ട് പിണറായിയോ ഇ പി ജയരാജനോ വാരണാസിയിൽ മോദിക്കെതിരെ പ്രസംഗിക്കാൻ പോയില്ല എന്നാണ് പ്രദീപ് കുമാർ ചോദിക്കുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തര സൂചികകളും പ്രദീപ് കുമാർ നൽകുന്നുണ്ട് അതിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ജനവിധി വരുമ്പോൾ എല്ലാം തെളിയും എന്തായാലും ഉറപ്പിച്ചു പറയാവുന്നത് ഒന്നു മാത്രം കേരളത്തിലും മറ്റെല്ലായിടത്തും ഇടതുപക്ഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങും സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നഷ്ടമാകും ഫലം വന്നതിന് ശേഷവും ചിന്തിക്കാൻ പലതുണ്ട് കാര്യങ്ങൾ തൽക്കാലം രണ്ടെണ്ണം മാത്രം പറയാം ഒന്ന് തീവ്ര ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നിയ തന്റെ ഗുജറാത്ത് മോഡൽ ഉയർത്തിക്കാട്ടിയാണ് മോദി ബി ജെ പിയുടെ നേതൃ അതേ അജണ്ടയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്ത സാമ്പത്തിക നയങ്ങളും നടപ്പിലാക്കിയതിന്റെ ട്രാക്ക് റെക്കോർഡുമായാണ് മോദിക്ക് രണ്ടാം മൂഴം കിട്ടിയതും ബി ജെ സംസ്ഥാനങ്ങൾ വെട്ടിപ്പിടിച്ചതും ഇപ്പോൾ ഇതാ മൂന്നാം ഊഴത്തിന് പ്രചാരണം നടത്തിയതും രണ്ട് ഡൽഹിയിൽ വിജയകരമായി നടപ്പിലാക്കിയ ക്ഷേമ വികസന രാഷ്ട്രീയ അജണ്ട ഉയർത്തിപ്പിടിച്ചാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരത്തിലേറിയതും ഗുജറാത്ത് ഗോവ സംസ്ഥാന നിയമസഭകളിൽ പ്രാതിനിധ്യം നേടി ദേശീയ പാർട്ടിയായതും എന്താണ് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഉയർത്തിപ്പിടിക്കാവുന്ന ഇതേപോലത്തെ പ്രവർത്തന മാതൃകകളും ട്രാക്ക് റെക്കോർഡും എന്നാണ് പ്രദീപ് ചോദിക്കുന്നത് മുപ്പത്തിനാല് വർഷം ഇടതു പാർട്ടികളുടെ മുന്നണി തുടർച്ചയായി ഭരിച്ച പശ്ചിമ ബംഗാളോ തുടർച്ചയായി രണ്ടാം തവണയും പിണറായി ഭരിക്കുന്ന ഈ കേരളമോ മോദിക്കെതിരായ രാഷ്ട്രീയ ബദലായി എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഒരിടത്തും ഉയർത്തിക്കാട്ടാത്തത് എന്താണ് ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ നിങ്ങൾക്ക് വെക്കാനുള്ള ട്രാക്ക് റെക്കോർഡ് നിങ്ങളുടെ സർക്കാരുകൾ നടപ്പിലാക്കിയ ബദൽ രാഷ്ട്രീയ അജണ്ട എന്താണ് എന്തുകൊണ്ട് ഇന്ത്യയിലെ ഒരേ ഒരു ഇടത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വാരണാസിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലും മറ്റും പോയി മോദിക്കെതിരെ തീവ്ര പ്രചാരണം നടത്തിയില്ല അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രചാരണ ചുമതല ഏറ്റെടുക്കേണ്ടയാൾ ഇടതു മുന്നണി കൺവീനർ അല്ലേ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി അല്ലേ എന്തുകൊണ്ട് ഇ പി ജയരാജൻ ചെങ്കുടി ഉത്തരേന്ത്യയിലെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യയില്ല ഇതാ ഇതാ കണ്ടോളൂ ഞങ്ങൾ വിജയകരമായി കേരളത്തിൽ നടപ്പിലാക്കിയ ബദൽ രാഷ്ട്രീയ മാതൃക ഇതാണ് എന്ന് എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല ഞാനിത് തമാശയായി പറയുന്നതല്ല ഓർക്കുന്നവോ സഖാക്കന്മാർ പ്രമോദ് ദാസ് ഗുപ്തയെയും സരോജ് മുഖർജിയെയും പ്രദീപ് ചോദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇടതു പശ്ചിമ ബംഗാളിൽ ജയിച്ചപ്പോൾ മുതൽ എൺപത്തിരണ്ടിൽ മരിക്കും വരെയും പ്രമോദ് ദാസ് ഗുപ്തയായിരുന്നു ഇടതുമുന്നണിയുടെ കൺവീനർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ സരോജ് മുഖർജിയും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലടക്കം പ്രചാരണത്തിന് ജ്യോതിബാസു പ്രസംഗിച്ചിരുന്നു അദ്ദേഹമില്ലെങ്കിൽ കേരളത്തിലെമ്പാടും പുറത്തും പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗിച്ചിരുന്നത് ഇടത് മുന്നണി കൺവീനർമാരായിരുന്ന പ്രമോദ് ദാസ് ഗുപ്തയും സരോജ് മുഖർജിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഞാൻ അവരുടെ എത്രയോ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിധി നിർണായകമായ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിണറായി വിജയനും ഇ പി ജയരാജനും ഇടത് സർക്കാരുകളുടെ ട്രാക്ക് റെക്കോർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്തേ പ്രചരണത്തിന് പോകാതിരുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും എന്തെ പോയില്ല പ്രമോദ് ദാസ് ഗുപ്തയും സരോജ് മുഖർജിയും ഇടതു മുന്നണി കൺവീനർമാർ മാത്രമല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നുവല്ലോ എന്ന് ഓർമ്മിക്കുക കൂടി ചെയ്യുകയാണ് ഡി പ്രദീപ് കുമാർ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ ഉത്തരം പറയേണ്ടത് ഇവിടത്തെ ഓരോ സഭാവുമാണ് അക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം